പരിശുദ്ധ യാക്കോബ് സഭയുടെ അധികാര സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ യാക്കോബ് സഭയിലെ വോട്ടവകാശമുള്ള വിശ്വാസികൾ, നിങ്ങൾക്ക് തീരുമാനിക്കാം യാക്കോബ് സഭ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമോ അതോ കള്ളന്മാരെ താക്കോലേൽപ്പിക്കണമോ എന്ന്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതും കണ്ടതുമൊക്കെയാണ്. കുറേയേറെ വർഷം അൽമായ ട്രസ്റ്റിയായിട്ടിരുന്ന ഒരു വ്യക്തി ആ സ്ഥാനം വിട്ടൊഴിഞ്ഞു പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു 4000 or 3000 ചിലവൻ രൂപയുടെ ഒരു ബാലൻസ് ഷീറ്റ് കൊടുത്തതായിട്ട്, ഇത്രയും അംഗസംഖ്യയുള്ള ഒരു സഭയുടെ ബാലൻസ് ഷീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കണം, ചിന്തിക്കണം, നമ്മൾക്ക് സഭയ്ക്ക് നീതി ലഭിക്കണമോ അതോ സഭയെ കാർന്ന് തിന്നുന്നവർ വേണമോ ഇനി സഭയുടെ തലപ്പത്തിരിക്കാൻ എന്ന്. ഏതായാലും 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യാക്കോബായ സഭയിൽ പഴയ തീവെട്ടിക്കൊള്ളക്കാർ തിരിച്ചു വന്നിരിക്കുന്നു. ബലേബേഷ്, ഇത് ഞാൻ പറഞ്ഞതല്ല, വിഘട യാക്കോബുകൾ തന്നെ പറഞ്ഞതാ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തുടങ്ങിയ വിഴുപ്പലകൾ ഇനിയും തീർന്നിട്ടില്ല, മത്സരിച്ചാണ് അലക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ട് യാക്കോ കുഞ്ഞുങ്ങൾ പുറത്തുവിട്ട ഒരു പ്രേമലേഖനം പ്രേക്ഷകരൊന്ന് കേൾക്കാം. അതൊന്ന് കേൾക്കാം. എന്തുകൊണ്ട് പഴയ തീവെട്ടിക്കൊള്ള സംഘം തിരിച്ചു വന്നു എന്നതിന്റെ ഉത്തരം കമാൻഡർ ശ്രീ സി കെ ഷാജി, ഫാദർ ശ്ലീബ വട്ടവേലി കോറപ്പിസ്കോപ്പ തുടങ്ങിയവരുടെ നിലപാടുകളും പ്രവർത്തന രീതിയും, തിരഞ്ഞെടുപ്പിൽ ജയിച്ച അന്നു മുതൽ അർഹിക്കാത്ത പദവിയിൽ എത്തിയതിന്റെ സകല പ്രശ്നങ്ങളും അവർക്കുണ്ടായി. തങ്ങളെ ജയിപ്പിച്ച വോട്ടർമാരോടും പ്രവർത്തകരോടും കൊല്ലത്ത് കണ്ട പരിചയം പോലും പിന്നീട് കാണിച്ചില്ല. ഇവരുടെ കാലണിയോ കട്ടൻ ചായയോ ഞങ്ങളാരും കൈപ്പറ്റിയിട്ടല്ല ഇവരെ ജയിപ്പിച്ചു വിട്ടത്. അന്ന് പോയ ശേഷം 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് പലരുടെയും ഫോൺ വിളികൾ വരുന്നത്. ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന കടുത്ത മറുപടിയും കൊടുത്തു. തെരഞ്ഞെടുപ്പിൽ ആർക്കും പിന്തുണയില്ലെന്ന് FB പോസ്റ്റും ഇട്ടു. നീണ്ട 17 കൊല്ലത്തെ പോരാട്ടവും കോടതി ഹർജികളും നടത്തിയാണ് സഭയിൽ തിരഞ്ഞെടുപ്പ് വന്നത്. നിരവധി പള്ളികൾ നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളും ചർച്ച ബില്ല് വിഷയവും തക്ക സമയത്ത് വിശ്വാസികളോട് വിശദീകരിക്കാൻ ശ്രീ ഷാജിക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല. ഫാദർ ശ്ലീബ വട്ടവേലിയുടെ ബന്ധുകൂടിയായ ഗ്രിഗറിയോസിനെ ഇവർ വിശ്വസിച്ചു. വടിവെക്കുന്നിടത്ത് കുടവെക്കാത്ത ആളാണ് കൊച്ചി മെത്രാൻ എന്ന് സകലർക്കും അറിയാം. തമ്പുവിന്റെ പിൻസീറ്റിൽ ഭരണത്തിന് ഇദ്ദേഹമാണ് കളമൊരുക്കിയത്. തിരഞ്ഞെടുപ്പിന് 1 കൊല്ലം മുമ്പ് അണിയറ വർക്ക് തുടങ്ങിയ തമ്പു ടീം സകല പള്ളികളിലും കളമൊരുക്കം നടത്തിയത് ശ്രീ ഷാജിയും കൂട്ടരും അറിഞ്ഞില്ല. നിരവധി പള്ളികളിൽ അച്ഛന്മാരെ കൂട്ടുപിടിച്ച് തമ്പുവിന്റെ ആളുകളെ അസോസിയേഷൻ പ്രതിനിധികളാക്കി. ഒന്നും അറിയാനുള്ള സംവിധാനമോ ആളോ ഷാജിക്കും കൂട്ടർക്കും ഇല്ലായിരുന്നു. വരാൻ പോകുന്ന കാര്യം പറയാം. അവശേഷിക്കുന്ന സഭയുടെ എല്ലും തോലും വരവിറ്റ് കീശയിലാക്കുകയായിരിക്കും പുതിയ സംഘത്തിന്റെ അജണ്ട. റോയി അച്ഛനെ ഇവർ ഒരു കാര്യത്തിലും കൂട്ടുകയുമില്ല. നീണ്ട 18 വർഷം സഭയെ മുച്ചൂടും നശിപ്പിച്ച ഈ കൊള്ളക്കാരെ മൂലക്കിരുത്തിയാണ് 2018 ഏറെ പ്രതീക്ഷയോടെ കമാൻഡർ സി കെ ഷാജി, അഡ്വക്കേറ്റ് പീറ്റർ കെ ഏലിയാസ്, സ്ലീബാപ്പോൾ കോറപ്പിസ്കോപ്പ എന്നിവരെ ചുമതലകൾ ഏൽപ്പിച്ചത്. തമ്പു ഷാനുവും അടങ്ങുന്ന തീവെട്ടിക്കൊള്ള സംഘം കാതോലിക്കയെ മറയാക്കി കൊള്ളയടിച്ച് നശിപ്പിച്ച സഭയ്ക്ക് ജീവവായു നൽകുവാൻ ഇവർ ശ്രമിച്ചു എന്നതിൽ ആർക്കും തർക്കമില്ല. 2017 July 3 സുപ്രീംകോടതി വിധിയിലൂടെ സഭയെ ഓർത്തഡോക്സുകാർ തൂക്കിവിറ്റ ശേഷമാണ് തീവെട്ടിക്കൊള്ള സംഘം അന്ന് പടിയിറങ്ങിയത്. എന്നാൽ പുതിയ ഭാരവാഹികളെ നിലം തൊടിയിക്കാൻ പഴയ തീവെട്ടിക്കൊള്ള സംഘം സമ്മതിച്ചില്ല. രാജ്യമില്ലാത്ത രാജ്യത്തലവന്മാരെ പോലെ 3-അംഗ സംഘം തെണ്ടി നടന്നു. കപ്പല് മുക്കി തമ്പു കാതോലിക്കയും കൊച്ചിയെയും ഉപയോഗിച്ച് സഭയിൽ പിൻസീറ്റ് ഭരണം നടത്തി. എന്നാൽ ഈ വക കാര്യങ്ങൾ വിശ്വാസികളെ അറിയിക്കുന്നതിൽ 2018 തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ സമിതിക്ക് വീഴ്ച പറ്റി. കേസ് നടത്തിപ്പിലെ വീഴ്ച. എഡ്യൂക്കേഷൻ ട്രസ്റ്റിലെ കൊള്ളയെയും മറ്റും ഇവർ ഇലക്ഷന് 2 നാൾ മുമ്പാണ് ജനങ്ങളോട് പറയുന്നത്. അത് തന്നെയാണ് അവരുടെ പരാജയ കാരണവും. കഴിഞ്ഞ 18 വർഷം സഭയിൽ നടന്ന കൊള്ള യഥാസമയം വിശ്വാസികളെ അറിയിക്കുന്നതിൽ ഇവർക്ക് വീഴ്ച പറ്റി. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും റോയി ജോർജ് അച്ഛനൊപ്പം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. 5 കൊല്ലം മിണ്ടാതിരുന്ന ഞങ്ങൾക്ക് പത്രോസിന്റെ പടക്കുതിര ഊർജം തരുന്നുണ്ട്. കാതോലിക്കയും തമ്പുവിന്റെയും പ്രതാപകാലത്ത് നടക്കാത്ത കാര്യങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് കൂലിയെഴുത്തുകാർ ഓർക്കുന്നത് നല്ലതാണ്. കേട്ടല്ലോ, ഇതാണ് ഇല്ലാത്ത സഭയുടെ ഇന്നത്തെ സ്ഥിതി.
ഇത് കേട്ടത് പ്രകാരമാണെങ്കിൽ പുതിയ ഭരണസമിതി ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ. ഇതൊക്കെ കേട്ട സ്ഥിതിക്ക് ഞാനൊരു അഭിപ്രായം പറയാം. എല്ലാം അവസാനിപ്പിച്ച് കോടതി വിധി അംഗീകരിച്ച് മാതൃസഭയിൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കൂ. അതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. സുപ്രീം കോടതി വിധി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും അംഗീകരിക്കാനുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പള്ളികളെല്ലാം ഓർത്തഡോക്സ് സഭയോട് ചേരും, കോടതി ചേർത്ത് തരും. ഇപ്പോൾ തന്നെ പുളിന്താനം പള്ളിയുടെ താക്കോൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ സറണ്ടർ ചെയ്യാനാണ് കോടതി പറഞ്ഞത്. ഇതുപോലെ ഓരോ പള്ളിയുടെയും താക്കോൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അതിന് കാത്തു നിൽക്കാതെ സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ പള്ളികളും സ്ഥാപനങ്ങളും മാതൃസഭയോട് ചേരുന്നതല്ലേ നല്ലത്? എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ത്രാണിയില്ല, നിങ്ങൾ കോടതിയെയാണ് വെല്ലുവിളിക്കുന്നത്. ഒടുവിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതിലും നല്ലത് എത്രയും വേഗം മലങ്കര സഭയോട് ചേരുന്നതല്ലേ. ആലോചിച്ച് നോക്ക്, തൃപ്തി വെക്കേണ്ട, ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി.